കൂത്തുപറമ്പിൽ MDMA-യുമായി രണ്ടു യുവാക്കളെ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടരി അറസ്റ്റ് ചെയ്തു. കോട്ടയം പോയിൽ നരവൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. പ്രതികളിൽ നിന്ന് 2 ഗ്രാം MDMA പിടികൂടി. കൂത്തുപറമ്പ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൂത്തുപറമ്പിൽ പരിശോധന നടത്തിയത്. ഇതിൽ മയക്കുമരുന്ന് റാക്കറ്റിലെ 2 കണ്ണികളെ പോലീസ് പിടികൂടി. കോട്ടയം പോയിൽ സ്വദേശി KP മുഹമ്മദ് അജ്മൽ, നരവൂർ സ്വദേശി CC സിജാഹ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൂത്തുപറമ്പ് ടൗണിൽ വെച്ച് കാർ സഹിതമാണ് ഇരുവരെയും പിടികൂടിയത്. പിടിയിലാകുമ്പോൾ ഇവരുടെ കൈവശം 2 ഗ്രാമോളം MDMA ഉണ്ടായിരുന്നുവെന്ന് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി പറഞ്ഞു. ദീപ്തി എസ്ഐക്കും പാർട്ടിക്കും ഒരു രഹസ്യവിവരം കിട്ടുകയും അതിനടിസ്ഥാനത്തിൽ കൂത്തുപറമ്പ് സ്റ്റേഡിയത്തിനടുത്ത് വെച്ച് 2 ആളുകൾ ഒരു കാറിനടുത്തിരിക്കുന്നത് കണ്ടു, കാറിലിരിക്കുന്നത് കണ്ടു. അങ്ങനെ അവരെ പരിശോധിച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് 2 ഗ്രാമോളം വരുന്ന MDMA പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രതികളുടെ പേര് അജ്മലെന്നും സിജാഹ് എന്നുമാണ്. അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും വിൽപ്പന നടത്തുന്നവരാണെന്നാണ് പ്രാഥമികമായി മനസ്സിലായിട്ടുള്ളത്. കൂടുതൽ അവരെ അന്വേഷണം നടത്തുകയാണ്, കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. എന്തായാലും ബാംഗ്ലൂരിൽ നിന്നും മറ്റും MDMA കൊണ്ടുവന്നിട്ട് വിതരണം നടത്തുന്ന ടീമുകളാണെന്ന് മനസ്സിലാക്കുന്നു. ഇവരെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. എന്നാലും ജില്ലയിലെ ആൻറ്റി നാർക്കോട്ടിക് സ്ക്വാഡ് അംഗങ്ങളും കുത്തറ പോലീസും ചേർന്നാണ് സംയുക്തമായി നടത്തിയ ഒരു പരിശോധനയിലാണ് ഇവരെ പിടികൂടാൻ പറ്റിയത്. എന്തായാലും പോലീസ് ഇനി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ്. ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച MDMA ഇരിട്ടിയിലെ ഏജന്റ് വഴിയാണ് ലഭിച്ചതെന്ന് അജ്മലും സിജാഫും പോലീസിനോട് പറഞ്ഞു. ഇരിട്ടിയിലെ ഏജന്റിനെ അടക്കം കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. SI ദീപ്തി, SI പ്രേമൻ, ഡാൻസ് ഓഫ് ടീം CPOമാരായ അനൂപ്, രാഹുൽ എന്നിവരും മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൂത്തുപറമ്പ് ബ്യൂറോക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.